അതായത് ആർട്ടിസ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ ചെയ്യുമ്പോഴൊക്കെ ഇപ്പം ബിബിനായിട്ട് ചെയ്യുമ്പോഴും ഇപ്പം ബിബിന് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കെമിസ്ട്രി ബിബിന് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അതിന് റിപ്ലൈ ചെയ്യും ആ ഷോട്ടിൽ തന്നെ. ഇംപ്രവൈസേഷൻ, സ്പോട്ട് ഇംപ്രവൈസേഷൻ ഇതിൻ്റെ ഉപരി ക്യാമറയുടെ മുമ്പിൽ. സോ അതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങളുടെ ഹീറോയിൻ്റെ കാര്യത്തിൽ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. തീർച്ചയായിട്ടും അതൊന്നും അറിയണമെന്നുണ്ടായിരുന്നു. ഇനി ഈ ബാഡ് ബോയ്സും ആയിട്ട് അറിയട്ടെ, നമ്മുടെ ഹീറോയിനുമായിട്ട് അറിയട്ടെ. ആ കെമിസ്ട്രി എങ്ങനെയുണ്ട്? ആ ഗംഭീര കെമിസ്ട്രി അല്ലേ? ഗംഭീരമാണ്. ഞാൻ പാട്ട് കണ്ടു, അടിപൊളിയാണ് അല്ലേ? അടിപൊളി. ഹൈദർക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ അല്ലേ കണ്ടാണ്. അയ്യോ അത് പറയാതെ വയ്യ കേട്ടോ. അതായത് അത് പറയാതെ വയ്യാ. എനിക്ക് ഞാൻ ഫുൾ പനിയാണ്. അതാണ് ആ പാട്ടിൽ എന്നെ അധികം കാണാത്തത്. എന്റെ ഡാൻസ് ഒക്കെ ഇല്ലാണ്ടായി പോയത്. കാരണം അന്ന് ഭയങ്കര പനിയാ, നല്ല പനിയാ. പക്ഷെ എന്ത് ചെയ്യാൻ, പടം തീർത്തേ പറ്റൂ. നൈറ്റ് ഷൂട്ടിംഗ് ആയിരുന്നു എന്റെ സംശയം. കാരണം അതിൽ ഡാൻസ് ചെയ്യുന്നത് ഈ സിൻഡപ്പിനും മലോഷും ഒക്കെയാണ്. ഇവരെന്തോ എനിക്ക് കലക്കി തന്നിട്ടുണ്ടെന്നുള്ളത് ചെയ്തിട്ടുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഒരു പോർഷൻ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പഠിപ്പിച്ച് എൻ്റെ പോർഷൻ, ഫീമെയിൽ പോർഷൻ ഒക്കെ ഞാൻ ഡാൻസ് എല്ലാം ഫുള്ള് അരമണിക്കൂർ കൊണ്ട് പഠിച്ചു ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പം റഹ്മാനിക്കയുടെ പോർഷൻ മറ്റേ എന്നിട്ടല്ല, ഷോർട്ടിന്റെ ഇടയിൽ വരെ ഇവർ ഭയങ്കര കെയർഫുൾ. വന്ന് കഴിയുമ്പോൾ എന്റെ ലൈനും ഒക്കെ പഠിക്കും. അതെ, ഞാൻ പഠിച്ചു വെച്ചു. പഠിച്ചു വെച്ചു ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം പറയ റഹ്മാനിക്കയ്ക്ക് പനി, അത് വേറെ ഉള്ളവര്. അപ്പൊ മറ്റവരെ കൊണ്ട് ആ മറ്റേ സാധനം ഇങ്ങനെ ചെയ്യണേ, അത് അവര് ചെയ്ത്. അപ്പൊ എന്റേതും കുറേ കുറഞ്ഞു. കാര്യം സ്നേഹം കാണിക്കണ്ടത് എന്തിലൊക്കെ ഇക്കൊക്കെ പനി കാണില്ല, അയ്യോ ഭയങ്കര പനി, പോയി കിടന്നോ 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 കാരണം റെസ്റ്റ് എടുക്കുന്നു. ആലോചിച്ച് നോക്കണം, ഇതേപോലെ ഒരു സ്റ്റാറിന്റെ മുമ്പിൽ നമ്മള് കളിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ സത്യസന്ധ ഇതല്ലല്ലോ, ഇത് തമാശ പറഞ്ഞാണ്. കുറച്ച് സത്യമുണ്ട്, എന്റെ പൊന്നിക്ക ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലെ ആളുകൾ അറിയാൻ പറഞ്ഞു എന്റെ അടുത്ത് പൊങ്കാല ഇടിക്കണേ. അയ്യോ തമാശ അല്ല, പനിയായിരുന്നു ഭയങ്കര. പനിയൊക്കെ ഞാൻ മറ്റേ ചായ കഴിക്കുന്നൊക്കെ അല്ല, പഠിച്ച പോർഷൻസ് ഒക്കെ പിന്നെ ചെയ്തില്ല, ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഒട്ടും വയ്യായിരുന്നു നിങ്ങക്ക്. അത് സത്യസന്ധമായ കാര്യമാണ്. അല്ല, ഇക്ക അതിന് നമ്മക്കൊരു സ്പേസ് തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അല്ല, അത് എനിക്ക് ഇവരൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ ഉമറിനെ നേരത്തെ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, സത്യമാണ്. ഇക്ക നമ്മ എന്നെ ഫോക്കസ് ചെയ്യണ്ട, ഇവരെല്ലാരും ഫോക്കസ് ഡാൻസ് ചെയ്യിപ്പിക്കുന്നു എനിക്കത്. അതായത് ഇക്കനെ പോലൊരു ഡാൻസറിന്റെ മുമ്പിൽ ഒന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ വന്ന തന്നെ വലിയ കാര്യം, അതില് നമ്മൾ അഭിനയിക്കുന്ന വലിയ കാര്യം, അതിൽ ഇതുപോലെ ഒരു ഡാൻസ് ഒക്കെ അത് ഇക്കനെ പോലെ ഒരാളുടെ മുമ്പിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഷോട്ട് വെച്ചപ്പോഴേ എനിക്ക് ഭയങ്കര പാനിക്കായിരുന്നു ഞാൻ. കാരണം അതെങ്ങനെ ചെയ്യും, നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ, ഇൻഹിബിഷൻ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവര് തന്ന പ്രോത്സാഹനം കൊണ്ട് തന്നെയാണ് അതെല്ലാം നടന്നത്. പക്ഷെ അത് നന്നായി ചെയ്തിട്ടുണ്ട്, ഭയങ്കര എനർജറ്റിക് ആയിട്ട്. ഞാനിങ്ങനെ കാണുമ്പോ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ചെയ്തു. പാട്ടിലെ കമന്റുകൾ വായിച്ചാലോ അറിയാമോ, അതിന് വേണ്ടിയുള്ള കമന്റുകൾ. അപ്പൊ ഇന്നലെ തമാശയുടെ വിവൻ കൂലിക്കാള് വെച്ചേക്കോ എന്നൊക്കെ പറഞ്ഞു, ഒന്നും കൂലിക്കെട്ടാണല്ലോ എനിക്ക് മനസ്സിലായി. ഇന്നലെ ഞങ്ങൾ രാത്രി കുറച്ച് കമന്റ് എനിക്കിട്ട് എപ്പോഴും ഇങ്ങനെ പാര കിട്ടുമെന്ന്. ഇക്കില്ലേ, ഇക്ക എല്ലാ കാര്യങ്ങളും കോമഡി ആയിട്ട് പറഞ്ഞോളാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളവിടെ സ്പോട്ടിൽ ഒരുപാട് ഇംപ്രൂവേഷൻ നടക്കും. അപ്പൊ ഞാൻ ഇടക്ക് ഇങ്ങനെ പറയലുണ്ട്, ഇക്ക തമാശ ഞാൻ പറയണത് ഇക്ക പറയലുണ്ട്. ഞാൻ കൂടുതൽ സെന്തിലും ഇക്കൊക്കെയാണ് ഇങ്ങനെ ഇടക്ക് പറയണത്. ഇക്ക അതൊക്കെ ചെയ്യേ, ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡബിങ് അടിച്ചിട്ട് ഇക്ക എന്നെ വിളിച്ചേക്കു കേട്ടോ, എടാ നീ എന്നെ കൊണ്ടുള്ള തമാശയൊക്കെ പറയിച്ചിട്ട് എന്നെ കോമാളി ആക്കിയിട്ട് നീ അധികം മിണ്ടിയിട്ട് ഹീറോ കളിച്ച് നിൽക്കുവാണ്. ഞാൻ ഇക്കൊക്കെ നല്ല നല്ല ചെയ്തോളൂ, ഇത് എന്തിനാണ് എന്നെ ഇങ്ങനെ പറയണത്. എന്നിട്ട് അപ്പൊ തന്നെ പറയും, എടാ തമാശ പറഞ്ഞാൽ കുട്ട നന്നായിട്ടുണ്ട് ഇത് ഇങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞ് നമ്മളെ അങ്ങനെ സ്നേഹിച്ചോളേ, എന്ത് ചെയ്യാൻ പറ്റും. എല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ ഇത്ര ഒരു കഥ ഒന്ന് പറയുന്നു നമ്മുടെ ഓരോക്കെ കൂടി കഥ പറയുമ്പോ ആദ്യം ഈ സിനിമ ചെയ്യാം എന്നൊരു തീരുമാനത്തിലെത്തുന്നു, എന്തായിരിക്കും അതിനൊരു കാരണം? ആർക്കും ആഗ്രഹമില്ലാത്ത ഇങ്ങനെ ഒരു സബ്ജക്റ്റോ ക്യാരക്ടറോ വന്നു കഴിഞ്ഞാൽ ചെയ്യാണ്ടിരിക്കാൻ പറ്റുക. അതുപോലെയാണ് എനിക്കുണ്ടായിരുന്നത് ഒരുപാട്. പക്ഷെ എനിക്ക് ഇത്തരം ഓഫറുകൾ വരുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഉമ്മർ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കഥ പറഞ്ഞപ്പോൾ ആദ്യത്തെ തന്നെ ഞാൻ കേട്ട് സാറിൻ്റെ ആയിരുന്നു കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോരുത്തരുടെ
വോയിസിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ തന്നെ നന്നായിട്ട് ചിരിച്ചു പൊട്ടിച്ചിരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ചെയ്യാനൊരു പേടി. കാരണം ഇങ്ങനെ ഒരു ജോണർ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് പോലും വിശ്വാസം ഇല്ല. സോ പക്ഷെ തന്ന ധൈര്യം ഉമറാണ്, അത് ഹാറ്റ്സ് ഓഫ് ടു ഹിം. അത് ട്രൈ ചെയ്യും, നമുക്ക് നോക്കാം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് തുടങ്ങിയത്. സോ പിന്നെ ഏബ്രഹാം സാർ, ഇതിൻ്റെ പ്രൊഡ്യൂസർ ഷീൽ മാമിൻ്റെ ഹസ്ബൻഡ് ഏബ്രഹാം സാറായിട്ട് ഇരുന്നപ്പോഴും പുള്ളി എനിക്ക് ഉറപ്പ് തന്നു, നമുക്കിത് ഓണത്തിന് ഇറക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കും വേണമായിരുന്നു, പക്ഷേ ഈ ഉറപ്പ് തന്നത് ഈ രണ്ടുപേരാണ്, ഒന്ന് അഭിനയിപ്പിക്കാനും പിന്നെ ഈ പടം ഓണത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉറപ്പ് തന്നത്. അത് രണ്ടുപേരും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ റഹ്മാൻകായ് ആണ് നായകൻ എന്നുള്ള ആദ്യം സബ്ജക്റ്റിൽ തന്നെ വരുന്നുണ്ടായിരുന്നു, എന്റെ അടുത്ത് തന്നെയാണ് അപ്രോച്ച് ചെയ്തത്. ആദ്യം ഒരു വൺ ലൈൻ പറയാൻ വേണ്ടിട്ട് സാരംഗോമറോട് അപ്പോഴേ പറഞ്ഞത് റഹ്മാൻകായുടെ പേര് തന്നെ. പിന്നെ അവിടെ വേറൊരു ചോയ്സ് അവിടെ നോക്കേണ്ട കാര്യമില്ലല്ലോ, അപ്പൊ പിന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു റഹ്മാൻകായുടെ. പിന്നെ ബാക്കി ഒരുപാട് കാസ്റ്റിംഗ് ഒത്തിരി പേരുണ്ടല്ലോ. പിന്നെ തീരുമാനം വന്നപ്പോ ഒരുപാട് പേര് വന്നു, അങ്ങനെ ജോയിൻ ചെയ്തു. ബാബുചേട്ടന്റെ പേര് അന്ന് തന്നെ വന്നായിരുന്നു. ബാബുചേട്ടന്റെ കാസ്റ്റിംഗ് എടുത്ത് പറയേണ്ടതുണ്ട്, ഈ സിനിമയുടെ ഒരു ഏരിയയിൽ അങ്ങോട്ട് ഭയങ്കരമായ ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നത് ഈ സിനിമയുടെ ടേണിങ് പോയിന്റ് ക്ലൈമാക്സിലുള്ള കാര്യങ്ങളൊക്കെ ബാബുചേട്ടൻ വഴിയാണ്. അത് ചേട്ടൻ അത് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് സത്യത്തിൽ, അല്ലെ? സീരിയസ്ലി അത് അവരെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം, നമ്മളൊരു പടം പവർ സ്റ്റാർന്ന് സംഭവം ഇങ്ങനെ മുന്നോട്ട് പോവാണ്, ഹീറോ ലെവലിലേക്ക് പോവാണ്, അപ്പൊ ഞാൻ ഇങ്ങനെ സംഭവം ചെയ്യണം എന്ന് വിചാരിച്ച് ഞാനൊന്ന് ചെറിയൊരു മടി പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ വെച്ച് രഹ്മാനുണ്ട്, നമ്മള് നമ്മുടെ അടുത്ത ആളാണല്ലോ. അപ്പോ വളരെ എനിക്ക് പിന്നെ ഞാൻ തിരിച്ചു നമ്മളെ നമ്മൾ ചെയ്യുന്നു. പക്ഷെ ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായി പോയിരുന്നു. അതുപോലെ നല്ലൊരു ക്രൂവും നല്ലൊരു ഡയറക്ടർ, നല്ല കാസ്റ്റിംഗ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ, നല്ല മനോഹരങ്ങളായ നല്ല രണ്ട് പ്രൊഡ്യൂസേഴ്സ്, ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പൊ അതൊക്കെ ഭയങ്കര പിന്നെ നല്ല കോസ്റ്റേഴ്സ് എല്ലാവരും വലിയൊരു മിസ്സായി പോയി ചെയ്തില്ലായിരുന്നു, വലിയൊരു സങ്കടമായി പോയി. ഈ സിനിമയിലേക്ക് വന്ന് ഇപ്പൊ റഹ്മാൻകായ് പറഞ്ഞ കഥ കേട്ടി ഒരു എലമെന്റ് കിട്ടി, നല്ല കഥ ഇത് വന്നു. പക്ഷേ എനിക്കൊന്ന് ബാബുചേട്ടൻ ഈ സബ്ജക്ട് കേട്ടിയപ്പോ ഈ ഇതിലെ കഥാപാത്രം സിനിമ കണ്ടിട്ട് തീരുമാനിച്ചേ, എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഈ കഥാപാത്രം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കേട്ടിയപ്പോ ഞാൻ തന്നെ ചെയ്യണമെന്നൊന്ന് ചിന്തിച്ചോ, ഞാൻ തന്നെ ഇത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നുള്ളൊരു ചിന്ത വന്നു. ഞാൻ ആദ്യം റെഫ്യൂസ് ചെയ്തെങ്കിലും പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ. അതെ, ഒമറിന്റെ കാസ്റ്റിംഗ് അല്ലെങ്കിൽ റഹ്മാനും പറഞ്ഞു, ഒമറിനോട് പറഞ്ഞു അത് ബാബുഖാന്റെ ചെയ്താലേ ഇത് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് മറ്റുള്ളവർ തരുമ്പോഴും നമുക്ക് ആ ഒരു എനിക്ക് ആവശ്യമായിരുന്നു ആ ക്യാരക്ടർ ബാബു തന്നെ ചെയ്യണമെന്നുള്ളത്. ആദ്യം ഒമറ് ഞാൻ കഥ പറയുമ്പോൾ കാസ്റ്റ് വേറെ ആയിരുന്നു, ടോട്ടലി വേറെ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവര് രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാരും ഒന്ന് റീഷഫിൾ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് വേറെ ആരും ചിന്തിക്കാൻ പറ്റില്ല, ബാബു പ്ലേ ചെയ്ത ക്യാരക്ടർ അത് ബാബു തന്നെ ചെയ്യണമെന്നുള്ളായിരുന്നു. പിന്നെ ഷീലയുടെ കാര്യത്തില് എനിക്ക് ഷീല കണ്ടപ്പോ കറക്റ്റ് എനിക്ക് മാച്ച് ചെയ്യാനുള്ള ഒരു എല്ലാ തകുതിയും ഉണ്ട് ആസ് എ ഹീറോയിൻ. അതിന്റെ ഒരു എന്താ പറയാ, എനിക്ക് ഐ ഫെൽറ്റ് എനിക്കൊന്നും അതിൽ മാറ്റങ്ങളൊന്നും ഇല്ല. പക്ഷെ എനിക്ക് ഷീലിന് മുന്നേ പിന്നെ പരിചയമില്ല, ഞാൻ ഷീലിന്റെ സിനിമകൾ കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് ഫോട്ടോ കണ്ടു, എന്നിട്ട് ഞാൻ അതിലൊന്നും ഞാൻ ഇന്റർഫിയർ ചെയ്തിട്ടില്ല. ഇത് എന്റെ ഓണം, എന്റെ മൽജി ഓണം, മാസ് ഓണം സീസൺ 2.